നമസ്കാരം. ന്യൂസ് എട്ടിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. തലക്കെട്ടുകളിലേക്ക്. ബലാത്സംഗ കേസിൽ അന്വേഷണ സംഘത്തോട് സഹകരിക്കാതെ സിദ്ദിഖ്. ആവശ്യപ്പെട്ട രേഖകൾ ഇന്നും ഹാജരാക്കിയില്ല. 2016-17 കാലത്തെ ക്യാമറയും ഐപാഡും ഫോണും കയ്യിലില്ല എന്ന് നടൻ. 1.5 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം മടങ്ങി. സ്ത്രീത്വത്തെ അപമാനിച്ചുവെന്ന ആലുവയിലെ നടിയുടെ പരാതിയിൽ ബീന ആന്റണി, ഭർത്താവ് മനോജ്, നടി സ്വാസിക എന്നിവർക്കെതിരെ കേസ്. തമിഴ്നാട് കവരൈപ്പേട്ടയിലെ ട്രെയിൻ അപകടത്തിൽ ഉന്നതതല അന്വേഷണം തുടങ്ങി. ബാഗ്മതി എക്സ്പ്രസ് സിഗ്നൽ തെറ്റിച്ചുവെന്ന് നിഗമനം. പരിക്കേറ്റ 3 പേരുടെ നില ഗുരുതരം. ചെന്നൈ വിജയവാഡ റൂട്ടിൽ ഗതാഗതം പുനഃസ്ഥാപിക്കാനായില്ല. തിരുച്ചിറപ്പള്ളിയിൽ വിമാനം തിരിച്ചിറക്കിയ സംഭവത്തിൽ DGCE അന്വേഷണം തുടങ്ങി. എയർ ഇന്ത്യയോട് വിശദീകരണം തേടി. കാസർകോട്ടെ ഓട്ടോ ഡ്രൈവർ അബ്ദുൾ സത്താറിന്റെ മരണം പോലീസിന്റെ ഗുണ്ടായുസം കാരണമെന്ന് PV അൻവർ. കോടികൾ പിരിച്ചെടുക്കാൻ ഡ്രൈവർമാരെ സർക്കാർ പിഴിയുന്നു. കാസർഗോഡെത്തി സത്താറിന്റെ കുടുംബത്തെ കണ്ട അൻവർ. SIയുടെ സസ്പെൻഷൻ കൊണ്ട് തൃപ്തരല്ല എന്ന് മകൻ. സംസ്ഥാന സർക്കാരിനെ പിരിച്ചുവിടാൻ ഗവർണറെ വെല്ലുവിളിച്ച് CPM. ഭരണഘടനയ്ക്ക് എതിരായി പ്രവർത്തിച്ച ഒരു ഗവർണറും ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. രാജ്ഭവൻ യഥാർത്ഥത്തിൽ ഒരു RSSന്റെ കേന്ദ്രമാക്കിയിരിക്കുകയാണ്. ചീഫ് സെക്രട്ടറിക്കും DGPക്കുമെതിരെ നടപടി ആലോചിച്ച് രാജ്ഭവൻ. ഗവർണർ സർക്കാർ പോലും നാടകമെന്ന് പ്രതിപക്ഷം. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ അറിവിന്റെ അത്യാക്ഷരം കുറിച്ച് കുരുന്നുകൾ. സംസ്ഥാനത്ത് വിദ്യാരംഭം നാളെ. എഴുത്തിന് ദസറ ആഘോഷ നിറവിൽ രാജ്യതലസ്ഥാനം. പതിനഞ്ചടി ആഴമുള്ള കിണറ്റിൽ നിന്ന് ജീവൻ തിരിച്ചുപിടിച്ച ആലുവയിലെ കാർത്തിക്കും ഭാര്യ വിസ്മയയും. കാർ നിയന്ത്രണം തെറ്റി കിണറ്റിലേക്ക് പതിച്ചത് ഇന്നലെ രാത്രി. തുണയായത് നാട്ടുകാരും ഫയർഫോഴ്സും. ചോദ്യങ്ങളോട് മുഖം തിരിച്ച് സിദ്ദിഖ്. ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖ് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായിയെങ്കിലും കേസ് അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല. ഹാജരാകാൻ ആവശ്യപ്പെട്ട രേഖകൾ ഒന്നും സിദ്ദിഖ് കൊണ്ടുവന്നില്ല. 2016-17 കാലത്ത് ഉപയോഗിച്ചിരുന്ന ക്യാമറ, ഐപാഡ്, ഫോൺ എന്നിവ കൈവശമില്ല എന്ന് സിദ്ദിഖ് ഉദ്യോഗസ്ഥരെ അറിയിച്ചു. തിരുവനന്തപുരം സിറ്റി പോലീസ് കൺട്രോൾ റൂമിൽ രാവിലെ 11 മണിയോടെ ഹാജരായ സിദ്ദിഖ് ചോദ്യം ചെയ്യലുമായി സഹകരിച്ചില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. SP മെറിൻ ജോസഫ്, SP മധുസൂദൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ. കേസിൽ ഇടക്കാല മുൻകൂർ ജാമ്യത്തിൽ കഴിയുകയാണ് ഇപ്പോൾ സിദ്ദിഖ്. കേസ് ഈ മാസം 22 സുപ്രീംകോടതി വീണ്ടും പരിഗണിക്കും. കൂടുതൽ വിവരങ്ങളുമായി NK ഷിജു ഉണ്ട്. ഷിജു, ഇത് രണ്ടാം ദിവസമായിരുന്നു ചോദ്യം ചെയ്യൽ, അല്ലെങ്കിൽ രണ്ടാം വട്ടമായിരുന്നു ചോദ്യം ചെയ്യൽ. ഈ 1.5 മണിക്കൂർ അന്വേഷണ സംഘത്തിന് മുന്നിൽ സിദ്ദിഖ് ഉണ്ടായിരുന്നു. പക്ഷേ സിദ്ദിഖ് അന്വേഷണ സംഘത്തോട് സഹകരിക്കുന്നില്ല, ആവശ്യപ്പെട്ട രേഖകൾ ഹാജരാക്കുന്നില്ല. എന്താണ് സിദ്ദിഖ് ഉദ്ദേശിക്കുന്നത്? ശാലിനി, ഈ മാസം 22-ാം തീയതിയാണ് സിദ്ദിഖിന്റെ ഇടക്കാല മുൻകൂർ ജാമ്യം കഴിയുന്നതും സുപ്രീംകോടതി അക്കാര്യത്തിൽ വിശദമായി വാദം കേൾക്കുന്നതും. അതിനു മുൻപ് അന്വേഷണത്തിന്റെ സംഘത്തിന് മുമ്പിലേക്ക് വരിക, ചോദ്യം ചെയ്യലുമായി താൻ സഹകരിക്കുന്നു എന്ന് കോടതിയെ കൂടി ബോധ്യപ്പെടുത്തുക, അതിന്റെ ഭാഗമായിട്ടാണ് സിദ്ദിഖ് തന്നെ മുൻകൈയെടുത്ത് താൻ ഹാജരാകാമെന്ന് നേരത്തെ കണ്ടോൺമെന്റ് പോലീസിന്റെ ഭാഗമായി, അതായത് പോലീസ് കമാൻഡർ ഓഫീസിൽ അദ്ദേഹം ഹാജരാകുന്നത്. SPമാരായ മധുസൂദനൻ, മെറിൻ ജോസഫ് അടക്കമുള്ളവരാണ് അദ്ദേഹത്തോട് ഇന്നും ചോദ്യം ചെയ്യലിനായി പങ്കെടുത്തത്. അദ്ദേഹത്തോട് പ്രധാനമായും 2016 കാലയളവിൽ ഈ പ്രസ്തുത ആരോപണം ഉണ്ടായ സമയത്ത് തിരുവനന്തപുരത്തെ മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് തന്നെ ബലാത്സംഗം ചെയ്തുവെന്ന് നടി കൊടുത്ത പരാതിക്ക് ശേഷമുള്ള കാലയളവിലെ അന്ന് ഉപയോഗിച്ച ഫോണുകൾ, മറ്റ് ഇലക്ട്രോണിക് രേഖകൾ, ബാങ്ക് അക്കൗണ്ടിന്റെ വിശദാംശങ്ങളെല്ലാം തന്നെ വിശദമായി ഹാജരാക്കാനാണ് പോലീസ് നിർദ്ദേശം നൽകിയത്. പക്ഷേ ഈ ഇലക്ട്രോണിക്സ് എവിഡൻസ് അടക്കമുള്ള വളരെ സുപ്രധാനമായ രേഖകൾ, അത് എവിടെയെന്ന് തനിക്കറിയില്ല, അത് പരിശോധിക്കേണ്ടതുണ്ട് എന്ന മറുപടിയാണ് അദ്ദേഹം ഇന്ന് നൽകിയത്. അദ്ദേഹം അതൊന്നും ഹാജരാക്കിയിട്ടില്ല. അത്തരമൊരു സാഹചര്യത്തിൽ ഈ ചോദ്യം ചെയ്യൽ മുന്നോട്ട് പോയിട്ടില്ല, അതായത് വിശദമായ ഒരു ചോദ്യം ചെയ്യൽ ഇന്ന് ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അരുൺ ചേരും ഇപ്പോൾ എന്തായാലും. അരുൺ, എന്താണ് ഇനി പോലീസിന്റെ മുന്നിലുള്ള ഒരു തുടർ നടപടി എന്തായിരിക്കും? സിദ്ദിഖ് അന്വേഷണവുമായി സഹകരിക്കുന്നില്ല എന്നൊരു പശ്ചാത്തലത്തിൽ. സിദ്ദിഖ് അന്വേഷണവുമായി സഹകരിക്കുന്നില്ല നിലപാടിലാണ് SIT ഉള്ളത്. കാരണം അതിന് പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് പോലീസ് ആവശ്യപ്പെട്ടിട്ടുള്ള ഡിജിറ്റൽ രേഖകൾ ഹാജരാക്കണം, ആ രേഖകൾ ഹാജരാക്കിയാൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുന്നു എന്ന SIT യുടെ നിലപാട്. പക്ഷേ രണ്ടാമത്തെ പ്രാവശ്യവും ചോദ്യം ചെയ്യാൻ വന്നപ്പോൾ
2016 2017 കാലഘട്ടങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, ഫോൺ ഉൾപ്പെടെയുള്ള, ടാബ് ഉൾപ്പെടെയുള്ള, ഈ ലാപ്ടോപ്പ് ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഹാജരാക്കണമെന്നായിരുന്നു ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ ഇന്ന് ചില ബാങ്ക് രേഖകൾ, അക്കൗണ്ട് രേഖകൾ മാത്രം ഹാജരാക്കുകയാണ് ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ട എന്നാൽ അന്വേഷണ സംഘത്തിന് അന്വേഷണവുമായി സഹായകമാവുന്ന നിലയിലുള്ള കാര്യങ്ങൾ ഹാജരാക്കിയില്ല എന്ന് പറഞ്ഞു. ചില പ്രാഥമികമായ വിവരങ്ങൾ മാത്രമാണ് ഇക്കാര്യം ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ പറഞ്ഞത്. ഒരു വിശദമായ ചോദ്യം ചെയ്യലേ കടന്നിട്ടില്ല. ഈ പറഞ്ഞിട്ടുള്ള കാര്യം 2016 ഈ തിയേറ്ററിൽ വെച്ച് മാത്രമാണ് ഈ പറയുന്ന പരാതിക്കാരിയെ കണ്ടിട്ട്. സിനിമാ പ്രിവ്യൂ നടക്കുന്ന സമയത്ത് മാത്രം നിള തിയേറ്ററിൽ മാത്രം വെച്ചാണ് കണ്ടത്. അന്ന് രക്ഷിതാക്കളും ഉണ്ടായിരുന്നു. ഹോട്ടലിലേക്ക് വിളിപ്പിക്കുകയോ അവിടെ വെച്ച് കാണുകയോ ചെയ്തിട്ടില്ല. ഈ 2016 ശേഷം ഈ പറയുന്ന പരാതിക്കാരിയുമായി നിരന്തരമായി ഫോൺ കോളോ ചാറ്റോ ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ അത് തെളിയിക്കണമെങ്കിൽ ഈ ഡിജിറ്റൽ രേഖകൾ ഹാജരാക്കേണ്ടതായിട്ടുണ്ട്. അതില്ലാതെ നിങ്ങൾ ഒരു ചോദ്യം ചെയ്യലേ കടക്കാൻ പറ്റില്ല. അതുകൊണ്ട് അന്വേഷണവുമായി സിദ്ദീഖ് സഹകരിക്കുന്നില്ല എന്ന് തന്നെയാണ് പോലീസിന്റെ ഇപ്പോഴത്തെ നിലപാട്. പോലീസ് കരുതുന്നത് ഇത് സിദ്ദീഖ് ബോധപൂർവ്വം മറച്ചു വെക്കുന്നു. അതായത് ഏതെങ്കിലും തരത്തിൽ കൂടുതൽ തെളിവുകളിലേക്ക് പോലീസ് പോകാതിരിക്കാനുള്ള ഒരു നീക്കം സിദ്ദീഖിന്റെ ഭാഗത്ത് ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ തന്നെയാണ് പോലീസ് കരുതുന്നത്. ആ കാര്യം തന്നെയായിരിക്കും ഒരുപക്ഷെ കോടതിയിൽ പറയേണ്ടത്. കാരണം ഏതെങ്കിലും വിധത്തിൽ അന്വേഷണവുമായി സഹകരിക്കുകയാണെങ്കിൽ അത് സിദ്ദീഖിന്റെ കൂടെ ആവശ്യമാണ്. സിദ്ദീഖ് പറയുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ 2016 ശേഷം നിരന്തരമായി ഫോൺ കോളോ അല്ലെങ്കിൽ ഈ പറയുന്ന ചാറ്റോ ഇല്ല എന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്തം സിദ്ദീഖിന്റെ കൂടെയാണ്. പക്ഷേ സിദ്ദീഖ് അക്കാര്യത്തിൽ ഈ രേഖകൾ ഹാജരാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വീണ്ടും ഈ 22 എന്ന് പറയുന്ന ഒരു ഡേറ്റ് ഉണ്ട്. അതിനു മുമ്പ് വേണമെങ്കിൽ അന്വേഷണ സംഘത്തിന് വീണ്ടും വിളിക്കാം. അതുകൊണ്ട് SIT വീണ്ടും ഒരു നോട്ടീസ് അയച്ച് വിളിക്കുന്ന കാര്യം ഇതേവരെ തീരുമാനിച്ചിട്ടില്ല. ഒരുപക്ഷെ വീണ്ടും ചോദ്യം ചെയ്യാനായി വിളിപ്പിക്കില്ല എന്നാണ് അവസരമായി അറിയുന്നത്. എന്തായാലും ഇതാണ് ശാലിനി ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ നിലപാട്. അതായത് ഈ 22 സുപ്രീം കോടതി അദ്ദേഹത്തിന്റെ മുൻകൂർ ജാമ്യം പരിഗണിക്കുമ്പോൾ അദ്ദേഹം അന്വേഷണവുമായി സഹകരിക്കുന്നില്ല. അതായത് കസ്റ്റഡിയിൽ എടുക്കാതെ ഈ തെളിവ് ശേഖരണത്തിന് ഉൾപ്പെടെ സാധിക്കില്ല എന്നൊരു നിലപാട് പോലീസ് സുപ്രീം കോടതി അറിയിച്ച് അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം സ്ഥിരപ്പെടുത്തുന്നത് അത് തടയുക എന്നൊരു നീക്കം തന്നെയായിരിക്കും പോലീസിന്റെ ഭാഗത്ത് ഉണ്ടാവുക എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി, NK ഷിജു, അരുൺകുമാർ. ബലാത്സംഗ കേസിലെ പരാതിക്കാരിയെ അപകീർത്തിപ്പെടുത്തിയെന്ന പരാതിയിൽ 3 സിനിമാ സീരിയൽ താരങ്ങൾക്കെതിരെ പോലീസ് കേസെടുത്തു. സിനിമാ സീരിയൽ താരം ബീന ആന്റണി, ഭർത്താവും നടനുമായ മനോജ്, നടി സ്വാസിക എന്നിവർക്കെതിരെയാണ് കേസ്. മുകേഷ് ഉൾപ്പെടെയുള്ള താരങ്ങൾക്കെതിരെ ബലാത്സംഗ ആരോപണം ഉന്നയിച്ച ആലുവ സ്വദേശിനിയായ നടിയുടെ പരാതിയിലാണ് കേസ്. യൂട്യൂബ് ചാനലിലൂടെ നടത്തിയ പരാമർശങ്ങൾ തന്നെ അപകീർത്തിപ്പെടുത്തുന്നതാണെന്ന് കാണിച്ചായിരുന്നു പരാതി. സ്ത്രീത്വത്തെ അപമാനിച്ചുവെന്ന കേസാണ് 3 പേർക്കുമെതിരെ ചുമത്തിയിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിനെ പിരിച്ചുവിടാൻ ഗവർണറെ വെല്ലുവിളിച്ച് CPM. ഗവർണറെ രാഷ്ട്രീയമായി നേരിടാൻ CPM ശ്രമിക്കുമ്പോൾ താൻ ആവശ്യപ്പെട്ടിട്ടും രാജ്ഭവനിലെത്താതിരുന്ന ചീഫ് സെക്രട്ടറിക്കും DGP കൂടുതൽ നടപടികൾക്കാണ് ഗവർണറുടെ നീക്കം. എന്നാൽ ഗവർണറുടെ പോര് സർക്കാരിനെ രക്ഷിക്കാനുള്ള നാടകമാണെന്ന് പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു. എന്തോ ഞാൻ കാണിച്ചു തരാം. എന്താ ഇപ്പൊ കാണിച്ചു തരാൻ പോകുന്നത്? പരമാവധി 356 വകുപ്പ് ഉപയോഗിച്ച് പിരിച്ചുവിടുക എന്നല്ലേ. പിരിച്ചുവിട്ടാ തൊട്ടടുത്ത ദിവസം തന്നെ വലിയ വക്കീലൊന്നും വേണ്ട കേട്ടോ. ലോ കോളേജിൻ്റെ മുറ്റം കണ്ട ഒരു കുട്ടി പോയിട്ട് വാദിച്ചാൽ കേരള ഗവൺമെൻറ് തിരിച്ചു വരും. അങ്ങനെയൊന്നും വരട്ടിയാൽ വരലുന്ന സംസ്ഥാനമല്ല കേരളമെന്നുള്ള പോരം ഗവർണർ മനസ്സിലാക്കിയിരിക്കേണ്ടതായിട്ടുണ്ട്. ഗവർണർ വന്ന് നിലവാരം താഴ്ന്ന് BJP വക്താവായും BJP നേതാക്കന്മാരുടെ പെട്ടിചമുക്കുന്ന വ്യക്തിയായി മാറുന്നത് വളരെ വളരെ മോശമാണ്. മുഖ്യമന്ത്രിക്കെതിരെ രണ്ടും കൽപ്പിച്ച് പോരടിക്കുന്ന ഗവർണറെ രാഷ്ട്രീയമായി നേരിടാനാണ് CPMന്റെ തീരുമാനം. ദ ഹിന്ദു ഖേദം പ്രകടിപ്പിച്ചതോടെ ദേശവിരുദ്ധ പരാമർശ വിവാദം അവസാനിച്ചെന്നാണ് മുഖ്യമന്ത്രിയുടെയും പാർട്ടിയുടെയും നിലപാട്. എന്നിട്ടും മുഖ്യമന്ത്രിക്ക് വിശ്വാസ്യതയില്ലെന്ന് ഗവർണർ ആവർത്തിക്കുന്നതിൽ BJPയുടെ രാഷ്ട്രീയമെന്നാണ് ആക്ഷേപം. ചീഫ് സെക്രട്ടറിയെയും DGPയെയും വിളിപ്പിച്ചാൽ പോകേണ്ടെന്ന് തന്നെ പാർട്ടിയുടെ നിലപാട്. പക്ഷേ ദ ഹിന്ദുവിന്റെ വിസ്തീർണം ആയുധമാക്കിയാണ് ഗവർണറുടെയും നീക്കം. പരാമർശം തെറ്റെങ്കിൽ വിവരം അഭിമുഖത്തിൽ ചേർക്കാൻ ആവശ്യപ്പെട്ട PR agency എന്ത് നടപടിയെന്നാണ് ആവർത്തിച്ചുള്ള ചോദ്യം. ആവശ്യപ്പെട്ടിട്ടും ഹാജരാകാത്ത ചീഫ് സെക്രട്ടറിക്കും DGP കേന്ദ്ര സർവീസ് ചട്ടപ്രകാരമുള്ള നടപടികൾക്കും രാജ്ഭവൻ ആലോചനയുണ്ട്. വ്യക്തമായ മറുപടി കിട്ടും വരെ മുഖ്യമന്ത്രിയോട് ചോദ്യങ്ങൾ ആവർത്തിക്കും. ചോദ്യങ്ങൾക്കുള്ള മുഖ്യമന്ത്രിയുടെ മൗനത്തിൽ പ്രതിപക്ഷത്തിനും കടുത്ത പ്രതിഷേധമാണ്. എന്നാൽ ഗവർണറുടെ ഇപ്പോഴത്തെ ഇടപെടൽ ഡീലെന്നാണ് ആക്ഷേപം. എപ്പോഴാണ് മുഖ്യമന്ത്രിയും സർക്കാരും പ്രതിസന്ധിയിലാവുന്നത്? അപ്പൊ ഈ ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിൽ പോരാണെന്ന് പറയും. എന്നിട്ട് അതെല്ലാം മറ്റേ വിഷയങ്ങളെല്ലാം മാറ്റി ഈ വിഷയം മാത്രം ചർച്ചയാവും. ഒരാഴ്ച കഴിയുമ്പോൾ ഇവര് തമ്മിൽ കോംപ്രമൈസ് ചെയ്യും. ഏഷ്യാന ന്യൂസ്, തിരുവനന്തപുരം. കാസർകോട്ടെ ഓട്ടോ ഡ്രൈവർ അബ്ദുൽ സത്താറിന്റെ മരണം പോലീസിന്റെ ഗുണ്ടായുസം കാരണമെന്ന് PV അൻവർ MLA. കേരളത്തിലെ ഓട്ടോ ഡ്രൈവർമാരെ കോടികൾ പിരിച്ചെടുക്കാൻ സർക്കാർ പിഴിയുകയാണെന്ന ആരോപണവും അൻവർ ഉന്നയിച്ചു. സത്താറിനെ പീഡിപ്പിച്ച SIയെ പിരിച്ചുവിടണമെന്ന് മകൻ ആവശ്യപ്പെട്ടു. കാസർകോട്ടെ പോലീസ് നടപടിയെ തുടർന്ന് ആത്മഹത്യ ചെയ്ത അബ്ദുൽ സത്താറിന്റെ കുടുംബത്തെ കണ്ട ശേഷമായിരുന്നു PV അൻവറിന്റെ പ്രതികരണം. തട്ടിപ്പ് സംഘത്തിന്റെ തനി സ്വഭാവം
ഇവിടെ പോലീസുകാർ കാണിക്കുകയാണ്. അതിന് പേരെന്താ? മുകളിൽ നിന്നുള്ള ഓർഡറാണ്. ആ പോലീസിന്റെ ഗുണ്ടായിസത്തിന്റെ ഭാഗമായിട്ട് എന്താണ് ഈ സാധുവിനെ ചെയ്തത്? നടു റോഡിലിട്ട് താക്കോൽ ഉരുവി പോവുകയാണ് പോലീസിലെ ഒരു ഗുണ്ട. കാസർഗോഡ് ജില്ലയും മലപ്പുറം ജില്ലയാണ് ഈ സംസ്ഥാനത്തെ ഏറ്റവും എന്താ പറയുക മോശപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ വിടുന്ന സ്ഥലം. കാരണം എന്താ? അവരാ മോശപ്പെട്ട പ്രവൃത്തി സഹിക്കാൻ തയ്യാറുള്ള രണ്ട് ജനത എന്ന് പറയുന്നത് മലപ്പുറത്തെയും കാസർഗോഡത്തെയും ജനതയാണ്. ഇതോടൊപ്പം റിയാസ് മൗലവി വധത്തിലെ വിധി അടക്കമുള്ള പോലീസ് വീഴ്ചകളും ചൂണ്ടിക്കാട്ടിയായിരുന്നു അൻവറിന്റെ പ്രതികരണം. പോലീസ് പൊതുജനങ്ങളെ ദ്രോഹിക്കുന്നു എന്ന തന്റെ വാദം ശരിയാണെന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞതായി അൻവർ പറഞ്ഞു. സത്താറിന്റെ കുടുംബത്തിന് സാമ്പത്തിക സഹായം നൽകാനായി ബാങ്ക് അക്കൗണ്ട് തുറന്നിട്ടുണ്ട്. വീട് വെച്ച് നൽകുമെന്ന് ഇന്നലെ അൻവർ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും സർക്കാർ തന്നെ വീട് വെച്ച് നൽകണമെന്നാണ് ഇന്ന് അൻവർ പ്രതികരിച്ചത്. പോലീസിനെതിരെ നിലവിൽ സ്വീകരിച്ച നടപടികൾ തൃപ്തികരമല്ലെന്ന് സത്താറിന്റെ മകൻ അബ്ദുൽ ഷാനിസ് പറഞ്ഞു. ഡിസ്മിസ് ആക്കാനാണ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞെങ്കിൽ വേറേതും ഡ്രൈവർമാർ ആരും ഇങ്ങനെ ഒരു ലൈക്ക് അന്യായ ഇൻജസ്റ്റിസ് കിട്ടാൻ. അബ്ദുൽ സത്താറിന്റെ ആത്മഹത്യ പോലീസിനെതിരെയുള്ള തന്റെ നീക്കത്തിന്റെ ഭാഗമായി ഉയർത്തിക്കൊണ്ടുവരാനാണ് അൻവറിന്റെ ശ്രമം. എസ് ഐയെ സസ്പെൻഡ് ചെയ്തു വിഷയം തൽക്കാലം ഒതുക്കി തീർക്കാനാണ് സർക്കാർ ശ്രമിച്ചതെങ്കിലും പൊതുജനവികാരം ഇക്കാര്യത്തിൽ ശക്തമാണെന്ന് മനസ്സിലാക്കിയാണ് അൻവറിന്റെ ഇടപെടൽ. അതേസമയം അബ്ദുൽ സത്താറിന്റെ വിഷയത്തിൽ ഗതാഗത ഉദ്യോഗസ്ഥർ ഇടപെട്ടില്ല എന്നാണ് വകുപ്പിന്റെ വിശദീകരണം. ഏഷ്യാനെറ്റ് ന്യൂസ് കാസർഗോഡ് കോഴിക്കോട്. പോലീസിനെതിരെ എ പി സുന്നി മുഖപത്രം. പോലീസ് നടപടികളിൽ ആർഎസ്എസ് ചായ്വ് പ്രകടമാണെന്ന് മുഖപ്രസംഗത്തിൽ സിറാജ്. സംഘപരിവാർ പ്രവർത്തകർ പ്രതിസ്ഥാനത്ത് വരുമ്പോൾ കേസെടുക്കാറില്ലെന്നും ന്യൂനപക്ഷങ്ങൾക്കെതിരെ മറിച്ചാണ് നിലപാടെന്നുമാണ് വിമർശനം. കവരൈപ്പെട്ട ട്രെയിൻ അപകടത്തിൽ ഉന്നതതല അന്വേഷണം തുടങ്ങി റെയിൽവേ. ബാഗ്മതി എക്സ്പ്രസ് സിഗ്നൽ തെറ്റിച്ചുവെന്നാണ് പ്രാഥമിക കണ്ടെത്തൽ. പരിക്കേറ്റവരിൽ മൂന്നുപേരുടെ നില ഗുരുതരമായി തുടരുകയാണ്. ചെന്നൈ വിജയവാഡ റൂട്ടിൽ ട്രെയിൻ ഗതാഗതം ഇനിയും പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. സംഭവത്തിൽ കേന്ദ്രത്തിനെതിരെ പ്രതിപക്ഷം വിമർശനം ശക്തമാക്കുകയാണ്. തമിഴ്നാട് പേരമ്പൂർ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞാൽ ആന്ധ്രയിലെ ഗൂഡൂരിലാണ് മൈസൂർ ദർഭംഗ ബാഗ്മതി എക്സ്പ്രസിന് സ്റ്റോപ്പുള്ളത്. രാത്രി 8:27 ലോക്കൽ സ്റ്റേഷനായ പൊന്നേരി പിന്നിട്ടപ്പോൾ പരമാവധി വേഗത്തിൽ സഞ്ചരിക്കാവുന്ന മെയിൻ ലൈനിലൂടെ പോകാനായിരുന്നു തീവണ്ടിക്ക് സിഗ്നൽ നൽകിയത്. പക്ഷേ ബാഗ്മതി എക്സ്പ്രസ് സിഗ്നൽ തെറ്റിച്ച് ലൂപ്പ് ലൈനിലൂടെ യാത്ര ചെയ്ത് ഗുഡ്സ് ട്രെയിനിൽ ഇടിച്ചെന്നാണ് റെയിൽവേയുടെ വിശദീകരണം. ഇതെങ്ങനെ സംഭവിച്ചു എന്നതിൽ കേന്ദ്രീകരിച്ചാകും ഉന്നതതല അന്വേഷണം. All the records which are available here, okay, the site condition, okay, after seeing this, then I'll have to conduct an inquiry, okay, thereafter only I can conclude what is the reason for the derailment. അപകടത്തിന് പിന്നിൽ ലോക്കോ പൈലറ്റിന്റെ വീഴ്ചയ്ക്കും സാങ്കേതിക പിഴവിനും സാധ്യതയുണ്ടെന്നാണ് റെയിൽവേയുടെ വിലയിരുത്തൽ. ലോക്കോ പൈലറ്റ് സുരക്ഷിതനാണ്. ഇത് അന്വേഷണം വേഗത്തിലാക്കാൻ സഹായിക്കുമെന്നാണ് പ്രതീക്ഷ. 1360 പേർ സഞ്ചരിച്ച ട്രെയിനിൽ 19 പേർക്കാണ് പരിക്കേറ്റത്. 3 പേരുടെ പരിക്ക് ഗുരുതരമാണ്. ട്രെയിനിലുണ്ടായിരുന്ന മറ്റ് യാത്രക്കാർ ഇന്ന് പുലർച്ചെ പ്രത്യേക ട്രെയിനിൽ യാത്ര പുനരാരംഭിച്ചു. അപകടത്തെ തുടർന്ന് ചെന്നൈ വിജയവാഡ റൂട്ടിൽ ട്രെയിൻ ഗതാഗതം നിലച്ചിരിക്കുകയാണ്. ഇന്ന് സർവീസ് നടത്തേണ്ട 18 ട്രെയിനുകൾ റദ്ദാക്കി. നിരവധി ട്രെയിനുകൾ വഴിതിരിച്ചുവിട്ടു. ട്രാക്ക് പൂർവ്വസ്ഥിതിയിലാകാൻ ഇനിയും സമയമെടുക്കും. അറ്റകുറ്റപ്പണികൾക്ക് പ്രതികൂല കാലാവസ്ഥയും തടസ്സമാണ്. അതേസമയം സംഭവത്തിൽ രാഷ്ട്രീയ വിവാദവും ശക്തമാവുകയാണ്. കേന്ദ്ര സർക്കാരിനെ വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രംഗത്തെത്തി. സർക്കാർ ഉണർന്നു പ്രവർത്തിക്കാൻ ഇനിയും എത്ര ജീവനുകൾ പൊലിയേണ്ടി വരുമെന്ന് രാഹുൽ ചോദിച്ചു. വിഷയത്തിൽ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഇതുവരെ പ്രതികരിക്കാത്തതിലും വിമർശനം ഉയർന്നുകഴിഞ്ഞു. ന്യൂസ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. തൃച്ചി വിമാനത്താവളത്തിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം തിരിച്ചിറക്കിയതിൽ DGCA അന്വേഷണം തുടങ്ങി. വിമാന കമ്പനിയിൽ നിന്നും വിമാനത്താവള അധികൃതരിൽ നിന്നും DGCA പ്രാഥമിക റിപ്പോർട്ട് തേടി. സുരക്ഷ ഉറപ്പാക്കാൻ വിമാന കമ്പനികളുമായി ചേർന്ന് നടപടികൾ തുടരുമെന്ന് വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡു അറിയിച്ചു. എയർ ഇന്ത്യ എക്സ്പ്രസ് ഷാർജ വിമാനം സാങ്കേതിക കാരണങ്ങളാൽ തിരിച്ചിറക്കിയ സംഭവത്തിൽ കർശന നടപടികൾക്കൊരുങ്ങുകയാണ് DGCA. സംഭവത്തിൽ പ്രാഥമിക വിവരങ്ങൾ തേടിയ DGCA മുതിർന്ന ഉദ്യോഗസ്ഥരെ തിരുച്ചിറപ്പള്ളിയിലേക്ക് അയച്ചു. വിമാനത്തിലെ സാങ്കേതിക തകരാർ എങ്ങനെയുണ്ടായെന്നാണ് പരിശോധന. 15 വർഷം പഴക്കമുണ്ട് വിമാനത്തിനെന്നാണ് വിവരം. മുൻപും 2 തവണ സമാന പ്രശ്നങ്ങളുണ്ടായെന്ന് റിപ്പോർട്ടുകളുണ്ട്. വിമാനത്തിന്റെ ഹൈഡ്രോളിക് സംവിധാനത്തിലെ പിഴവാണ് സാങ്കേതിക തടസ്സത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. എന്നാൽ അടിയന്തര സാഹചര്യത്തിന് സന്ദേശം നൽകിയില്ലെന്നും മുൻകരുതൽ എന്ന നിലയ്ക്കാണ് തിരിച്ചിറങ്ങാൻ തീരുമാനിച്ചതെന്നും എയർ ഇന്ത്യ വിശദീകരിക്കുന്നു. ഇക്കാര്യം DGCA വിലയിരുത്തും. യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ വിമാന കമ്പനികളുമായി ചേർന്ന് കർശന നടപടികൾ തുടരുമെന്ന് വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡു അറിയിച്ചു. എയർ ഇന്ത്യയും ആഭ്യന്തര അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. വിമാനത്തിലെ 141 യാത്രക്കാരിൽ 150 പേർ മറ്റൊരു വിമാനത്തിൽ ഷാർജയിലേക്ക് തിരിച്ചു. മറ്റുള്ളവർ യാത്ര മാറ്റിവെച്ചതായി കമ്പനി അറിയിച്ചു. ഇതിനിടെ വിമാനത്തിന്റെ പൈലറ്റിനും സഹപൈലറ്റിനും രാജ്യമൊട്ടാകെ അഭിനന്ദന പ്രവാഹമാണ്.
സമ്മർദ്ദങ്ങൾക്ക് നടുവിലും വിമാനം തിരിച്ചിറക്കിയ ക്യാപ്റ്റൻ ഇഗ്രോ റിഫതലിക്കും വനിതാ സഹപൈലറ്റായ മൈത്രി ശ്രീകൃഷ്ണയ്ക്കുമാണ് സമൂഹമാധ്യമങ്ങളിൽ അഭിനന്ദനം നിറയുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ് ദില്ലി. ദില്ലി സരൈകാലെ ഖാനിൽ 34-കാരിയെ ബലാത്സംഗം ചെയ്ത് റോഡിൽ ഉപേക്ഷിച്ചു. ഒഡീഷ സ്വദേശിനിയാണ് ബലാത്സംഗത്തിനിരയായത്. യുവതിയെ ചോരയിൽ കുളിച്ചു കിടക്കുന്നത് കണ്ട നാവിക ഉദ്യോഗസ്ഥനാണ് പോലീസിൽ വിവരമറിയിച്ചത്. തുടർന്ന് പോലീസ് എത്തി യുവതി ആശുപത്രിയിലേക്ക് മാറ്റി. നിലവിൽ ചികിത്സയിൽ കഴിയുന്ന യുവതിക്ക് അക്രമികളെക്കുറിച്ച് വിവരം നൽകാൻ കഴിയുന്ന മാനസികാവസ്ഥയില്ല എന്ന് പോലീസ് പറയുന്നു. സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പ്രതികൾക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. കനത്ത മഴയിൽ സംസ്ഥാനത്ത് പലയിടത്തും നാശനഷ്ടം. തിരുവനന്തപുരം പാച്ചല്ലൂരിൽ വീടിടിഞ്ഞ് വീട്ടമ്മയ്ക്ക് പരിക്കേറ്റു. കോഴിക്കോട് വീടിന് മുകളിലേക്ക് മരം വീണു. 9 ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. രണ്ട് ദിവസമായി തുടരുന്ന കനത്ത മഴയിൽ തിരുവനന്തപുരത്ത് വീടിന്റെ ഭിത്തി തകർന്ന് സമീപത്തെ വീടിന്റെ മേൽക്കൂരയിലേക്ക് വീണാണ് വീട്ടമ്മയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റത്. ഇന്നലെ പുലർച്ചെ 2 മണിക്കാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ സമീപത്തെ വീടിന്റെ ഹോളോബ്രിക്സ് ഇട്ട ഭിത്തി പൂർണ്ണമായും തകർന്ന് ശിബുവിന്റെ വീടിന്റെ മേൽക്കൂരയിലേക്ക് വീഴുകയായിരുന്നു. ഹാസ്പിറ്റൽസ് ഇട്ട ഒരു മേൽക്കുരിയാണിത്. സംഭവ സമയം ശിവുണ്ട്, ഭാര്യ വസന്തകുമാരിയുണ്ട്, 7-ഉം 8-ഉം പഠിക്കുന്ന 2 കുട്ടികളുമുണ്ട്. ഈ കല്ലുകൾ നേരെ വന്ന് ഈ മുറിയിലകത്തേക്ക് പതിക്കുകയും വസന്തകുമാരിക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. വസന്തകുമാരിയുടെ തലക്ക് 4 സ്റ്റിച്ചുണ്ട്, മൂക്കിന് മുറിവേറ്റിട്ടുണ്ട്. ഭാഗ്യവശാൽ 2 കുട്ടികൾക്കും നിസ്സാര പരിക്ക് മാത്രമാണുള്ളത്. വസന്തകുമാരിയെ നെയ്യാറ്റിങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കോഴിക്കോട് ജില്ലയിൽ രാവിലെ പെയ്ത കനത്ത മഴയിൽ അരീക്കാട് മരം വീട്ടിലേക്ക് വീണു. പാറപ്പുറം അസീസിന്റെ വീടിന്റെ അടുക്കള ഭാഗത്താണ് മരം വീണത്. അപകട സമയത്ത് അടുക്കളയോട് ചേർന്ന് ആരുമില്ലാത്തതിനാൽ വലിയ ദുരന്തം ഒഴിവായി. താമരശ്ശേരി, മുക്കം, ബാലുശ്ശേരി ഭാഗങ്ങളിൽ രാത്രി തുടങ്ങിയ കനത്ത മഴ രാവിലെയും തുടർന്നു. തീരമേഖലയിൽ കടലേറ്റമുണ്ടെങ്കിലും രൂക്ഷമല്ല. കനത്ത മഴയിൽ കൊട്ടാരക്കര ദിണ്ടുക്കൽ ദേശീയപാതയിൽ മണ്ണിടിഞ്ഞ് തടസ്സപ്പെട്ട ഗതാഗതം പുനഃസ്ഥാപിച്ചു. രാവിലെ 7:30 ഇടുക്കിയിലെ പെരുവന്താനത്തിനും ചുഴുപ്പിനും ഇടയിലാണ് മണ്ണിടിഞ്ഞു വീണത്. രാത്രി പെയ്ത മഴയിൽ പത്തനംതിട്ട ഒറ്റത്തേക്ക് കൂടൽ റോഡിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ സ്ഥലത്ത് നിന്ന അക്കേഷ്യ മരമാണ് രാവിലെ കടപുഴകിയത്. അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന് പലതവണ പഞ്ചായത്ത് ആവശ്യപ്പെട്ടിട്ടും കോർപ്പറേഷനും വനംവകുപ്പും നടപടിയെടുത്തിരുന്നില്ല. ഈ മരങ്ങൾ മുറിച്ചു മാറ്റിയില്ലെങ്കിൽ ശക്തമായ സമര പരിപാടികളുമായി ഞങ്ങൾ ജനങ്ങളെ അണിനിരത്തി മുമ്പോട്ട് പോകാനാണ് ഞങ്ങളുടെ തീരുമാനം. വൈദ്യുതി ലൈനുകളും പൊട്ടി. ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചു മാറ്റി. ന്യൂസ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. ജീവൻ പോലും നഷ്ടമായേക്കാമായിരുന്ന ഒരു വാഹനാപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടതിന്റെ ആശ്വാസത്തിലാണ് എറണാകുളം ആലുവ സ്വദേശിയായ കാർത്തിക്കും ഭാര്യ വിസ്മയയും. കോലഞ്ചേരിക്കടുത്ത് പാങ്കോട് 15 അടി ആഴമുള്ള കിണറ്റിലേക്ക് പതിച്ച കാറിൽ നിന്നാണ് ഇരുവരും ജീവിതത്തിലേക്ക് തിരികെ കയറിയത്. എല്ലാം അവസാനിച്ചെന്ന് തോന്നിയിടത്തു നിന്നാണ് നാട്ടുകാരിട്ടുകൊടുത്ത ഏണി കയറി വിസ്മയയും കാർത്തിക്കും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത്. നമ്മൾ കാർ ഓടിച്ചു വന്നപ്പോഴേക്കും ചപ്പാത്തിൽ കയറിയ ഉടനെ കാർ പൊങ്ങിപ്പോയി. അപ്പോൾ പിന്നെ ബാലൻസ് പോയപ്പോൾ നമ്മൾ ബ്രേക്ക് പിടിച്ച് നിർത്താൻ നോക്കിയെങ്കിലും ബാലൻസ് കിട്ടിയില്ലായിരുന്നു. കൊട്ടാരക്കരയിൽ നിന്ന് ആലുവയിലേക്ക് വരും വഴി ഇന്നലെ രാത്രി 9:30 പാങ്കോട് ചാക്കപ്പൻ കവലയിലെ കിണറ്റിലേക്ക് ഇരുവരും സഞ്ചരിച്ച കാർ നിയന്ത്രണം വിട്ടു പതിച്ചത്. നാട്ടുകാരുടെയും ഫയർഫോഴ്സിന്റെയും ഇടപെടലും പിന്നെ അല്പം ആത്മധൈര്യവും ചേർന്നപ്പോൾ കാര്യമായ പരിക്കൊന്നുമില്ലാതെ ഇരുവരും രക്ഷപ്പെട്ട് കരകയറി. ചെന്ന് വീണത് കിണറ്റിലേക്കാണെന്ന് അപ്പൊ മനസ്സിലായിരുന്നു? പെട്ടെന്ന് മനസ്സിലായില്ല, ഒരു ഇറക്കത്തിലേക്ക് അന്ന് നമുക്ക് അറിയുന്നുണ്ടായുള്ളൂ. പെട്ടെന്ന് ഇരുട്ടും കയറിയ ഉടനെ ഒന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായത് കിണറാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ജീവനക്കാരനാണ് കാർത്തിക്. തൃശൂർ കാർഷിക സർവകലാശാല വിദ്യാർത്ഥിയാണ് വിസ്മയ. കാർത്തിക് കാണിച്ച അസാധാരണമായ ഒരു ധൈര്യമാണ് അതിന്. സത്യത്തിൽ ശ്യാമിന് കാർത്തികിനെ ഒന്ന് ചേർത്ത് പിടിക്കാം, ഒന്ന് ഒരാശ്വാസമാകട്ടെ. അപ്പോ പി ജിയുടെ അഭിനന്ദനം ഞാൻ കാർത്തികിനെ അറിയിക്കുകയാണ്. സോളമൻ റാഫേലിനൊപ്പം എസ് ശ്യാംകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. നവരാത്രി ആഘോഷങ്ങളിലേക്ക്
വിജയദശമിയിൽ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ ആദ്യാക്ഷരം എഴുതി കുരുന്നുകൾ. പതിവ് തിരക്ക് ഇത്തവണയുണ്ടായില്ല. എഴുതിയോ? എന്തൊക്കെ എഴുതിയത്? സന്തോഷായോ? വാഗ്ദേവതയുടെ മണ്ണിൽ കുടജാദ്രിയും സൗവർണികയും സാക്ഷിയായി അറിവിന്റെ ആദ്യാക്ഷരം. പുലർച്ചെ 4 തുടങ്ങിയ എഴുത്തിനിരുത്തൽ. പച്ചരിയിൽ മഞ്ഞൾ കൊണ്ട് ഹരിശ്രീ, നാക്കിൽ തിരുമധുരം. വാശിയില്ലാതെ പിണങ്ങാതെ ചിരിച്ചവരേറെ, അരിവാരി രുചിച്ചവർ, മഞ്ഞൾ നുണഞ്ഞവർ, ചുരുക്കം ചിലർക്ക് പിടിവിട്ടു. പഞ്ചാംഗപ്രകാരം കേരളത്തിലേക്കാൾ ഒരു ദിവസം നേരത്തെയാണ് കൊല്ലൂരിൽ ദശമി. സരസ്വതി മണ്ഡപത്തിൽ തിരക്ക് അധികമുണ്ടായില്ല. മൂകാംബിക ഞങ്ങൾ എല്ലാ വർഷവും വരുന്ന എന്നോ അമ്മേൻ്റെ ഒരു അനുഗ്രഹം വാങ്ങാൻ വേണ്ടിയിട്ട് ഈ മഹാനവമി വിജയദശമി നാളിൽ എല്ലാ വർഷത്തിലും ഞങ്ങൾ വരും. നമ്മൾ എല്ലാ വർഷവും കൂടെ ഈ രഥോത്സവം കാണാനായിട്ട് വരാറുണ്ട്. അപ്പോൾ പിന്നെ ഒരു ആഗ്രഹം കൂടി ഉണ്ടായിരുന്നു കുഞ്ഞിനെ ഇവിടെ ആദ്യാക്ഷരം കുറിക്കണം എന്നുള്ളത്. ഇടവിട്ട് മഴ തുടർന്നെങ്കിലും വിശേഷനാളിൽ ദർശനത്തിന് നീണ്ട വരിയുണ്ടായി. മഹാനവമി നാളിൽ രാത്രി നടന്ന രഥം വലിക്കൽ ചടങ്ങിലും ആയിരങ്ങളാണ് പങ്കെടുത്തത്. അരിയിലെഴുതി ആദ്യാക്ഷരം, അറിവിന്റെ ലോകത്ത് മൂകാംബികയിൽ ആദ്യ ചുവട്. കൊല്ലൂരിൽ നിന്ന് ടീം ഏഷ്യാനെറ്റ് ന്യൂസ്. ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നതിനെതിരെ നിലപാടുമായി RSS. ഒരു ഭാഷ ഏറ്റവും മഹത്തായത് എന്നത് തെറ്റായ പ്രചാരണമാണെന്ന് RSS നേതാവ് സുരേഷ് ഭയ്യാജി ജോഷി. ഇന്ത്യയിൽ സംസാരിക്കുന്ന എല്ലാ ഭാഷയും ദേശീയ ഭാഷയാണ്, എല്ലാ ഭാഷയിലെയും ആശയം ഒന്നാണെന്നും അദ്ദേഹം രാജസ്ഥാനിൽ പറഞ്ഞു. ശബരിമല ദർശനത്തിന് വെർച്വൽ ക്യൂ മാത്രമാക്കാനുള്ള തീരുമാനത്തിനെതിരെ BJP. ബുക്കിംഗ് ഇല്ലാതെ തന്നെ പ്രവേശിക്കുമെന്നും തടഞ്ഞാൽ ശബരിമലയിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്നും സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വ്യക്തമാക്കി. സ്പോട്ട് ബുക്കിംഗ് വഴി ദർശനം നടത്താൻ സർക്കാർ അനുവദിച്ചില്ല എങ്കിൽ തീർത്ഥാടകർക്കൊപ്പം ഞങ്ങൾ ഉണ്ടാകുമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. PT ഉഷയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷനിലെ കൂടുതൽ അംഗങ്ങൾ. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ നിർദ്ദേശമുണ്ടായിട്ടും അംഗങ്ങളെ കേൾക്കാതെ അധ്യക്ഷ ഏകാധിപതിയായി പ്രവർത്തിച്ചുവെന്ന് റോവിംഗ് ഫെഡറേഷൻ അധ്യക്ഷ രാജലക്ഷ്മി സിംഗ് ദേവ് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. അതേസമയം അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ നടപടി മറികടക്കാൻ പരിഷ്കരണ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് PT ഉഷ പ്രതികരിച്ചു. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷനിലെ തർക്കം രൂക്ഷമായതോടെ അസോസിയേഷനുള്ള സാമ്പത്തിക സഹായം അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി നിർത്തിവച്ചിരുന്നു. ഇത് മറികടക്കാൻ ശ്രമം തുടരുന്നതിനിടയിലാണ് കൂടുതൽ സമിതി അംഗങ്ങൾ PT ഉഷയ്ക്കെതിരെ ആരോപണവുമായി രംഗത്തെത്തുന്നത്. സ്ഥാനമേറ്റെടുത്തതിനു ശേഷം ഏകാധിപതിയായി പ്രവർത്തിക്കുന്ന ഉഷ ജനുവരി മുതൽ അംഗങ്ങളുടെ യോഗം വിളിച്ചിട്ടില്ല. ഒറ്റയ്ക്ക് എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നുവെന്നാണ് റോവിംഗ് ഫെഡറേഷൻ അധ്യക്ഷ രാജലക്ഷ്മി സിംഗ് ദേവ് ആരോപിക്കുന്നത്. But she is just not taking the EC on board, not even a single of the 12 member EC was there. രാജലക്ഷ്മി സിംഗിനെതിരായ പരാതിയും തുടർ നടപടിയും 25-ന് നടക്കുന്ന യോഗത്തിൽ ചർച്ചയ്ക്കെടുക്കാൻ ഉഷ പുറത്തിറക്കിയ അജണ്ടയിൽ നിർദ്ദേശമുണ്ട്. IOC സാമ്പത്തിക സഹായം നിർത്തലാക്കിയത് തനിക്കെതിരെ ആരോപണം ഉന്നയിച്ച ട്രഷറർ സഹദേവ് യാദവ് വാർഷിക സാമ്പത്തിക റിപ്പോർട്ട് നൽകാത്തതിനാലാണെന്നും ഉഷ പറയുന്നു. ധനസഹായം തിരികെ കിട്ടാൻ പരിഷ്കരണ നടപടികളോട് അംഗങ്ങൾ സഹകരിക്കണമെന്നും ഉഷ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. ഇനി ചില വാർത്തകൾ നോക്കാം ചുരുക്കത്തിൽ. ഇടുക്കി ഉപ്പുതറയിൽ അയൽവാസികളുടെ മർദ്ദനമേറ്റ യുവാവ് മരിച്ചു. മാട്ടുത്താവളം സ്വദേശി ജനീഷാണ് മരിച്ചത്. അയൽവാസികളായ പ്രതികളെ പോലീസ് തെരയുന്നു. തമിഴ്നാട് തേനി ഉത്തമപാളയത്ത് ലോറി കടയിലേക്ക് പാഞ്ഞുകയറിയ അപകടം. ഇടുക്കി വെള്ളത്തൂവൽ സ്വദേശി തോമസ് മാത്യു മരിച്ചു. അപകടത്തിൽപ്പെട്ടത് കേരളത്തിൽ നിന്ന് തടി കയറ്റി തമിഴ്നാട്ടിലേക്ക് പോയ ലോറി. ബംഗളൂരുവിൽ നിന്ന് കാറിലെത്തിച്ച 100 ഗ്രാം MDMA യുവാവ് പിടിയിൽ. അറസ്റ്റിലായത് കോഴിക്കോട് ഫറോക്ക് കോളേജിന് സമീപത്ത് നിന്ന് പിടിയിലായത് പയ്യാനക്കൽ സ്വദേശി നന്ദകുമാർ. പാലക്കാട് LIC ജീവനക്കാരിയെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പടിഞ്ഞാറങ്ങാടി സ്വദേശിനി ശ്രീബയുടെ മൃതദേഹമാണ് വീടിന് സമീപത്തെ അങ്ങാടിക്കുള്ളിൽ കണ്ടെത്തി.